തരൂരിലെ സ്ഥാനാർത്ഥിത്വ വിവാദങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാധ്യമങ്ങളാണെന്ന് എ കെ ബാലൻ. പി കെ ജമീലയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഊഹാപോഹങ്ങൾ ശുദ്ധ അസംബന്ധമെന്ന് താൻ പറഞ്ഞിട്ടും മാധ്യമങ്ങൾ വാർത്ത നൽകി. തനിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സി പി എം പ്രവർത്തകരല്ല, ചില അപ്രിയ സത്യങ്ങൾ പറയുന്നില്ലെന്നും എ കെ ബാലൻ. ശുദ്ധ അസംബന്ധമാണ് നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത്. ശുദ്ധ അസംബന്ധം, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കേണ്ടതാ. അപ്പോൾ എൻ്റെ മനസ്സിലോ പാർട്ടിയുടെ മനസ്സിലോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ പ്രയോഗം നടത്തില്ല. ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഭാര്യ ജമീല, ഡോക്ടർ ജമീലൻ്റെ ആണല്ലോ. എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നുവെങ്കിൽ ആ വാചകം ഞാൻ പ്രയോഗിക്കില്ല. ആദ്യ ദിവസം തന്നെ പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്നിട്ട്. തൃത്താലയിൽ വിജയപ്രതീക്ഷയുണ്ടെന്ന് ഇടതു സ്ഥാനാർത്ഥി എം പി രാജേഷ്. വ്യക്തികൾ തമ്മിലല്ല മത്സരമെന്നും ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം തിരിച്ചടിയാകില്ലെന്നും എം പി രാജേഷ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യം പാർട്ടിയും എൽ ഡി എഫും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചും ഇന്ത്യയുടെ രാഷ്ട്രീയ ദിശയെ സംബന്ധിച്ചും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിക്കുക എന്നത് രാഷ്ട്രീയ ചുമതലയായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ എന്തായാലും തൃത്താലയിൽ നടത്താൻ പോകുന്ന പ്രചരണം, അല്ലെങ്കിൽ എൽ ഡി എഫ് നടത്താൻ പോകുന്ന പ്രചരണം വ്യക്തിഹത്യയെയോ അപവാദ പ്രചരണത്തെയോ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കില്ല. വളരെ പോസിറ്റീവായ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രചരണമാണ് നടത്തുക. സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് ആവേശത്തോടെയുള്ള സ്വീകരണമാണ് ലഭിക്കുന്നതെന്ന് പി രാജീവ്. പ്രതിഷേധങ്ങൾ പാർട്ടി പ്രവർത്തകരിൽ നിന്നല്ല ഉയർന്നതെന്നും പി രാജീവ് പറഞ്ഞു. കളമശ്ശേരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. കേരളത്തിൻ്റെ ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ തലസ്ഥാനമാണ് കളമശ്ശേരി. അതുകൊണ്ട് തന്നെ ഇവിടെ ജനങ്ങൾ തിരിച്ചറിവുള്ള ജനങ്ങളാണ്. ഒരു വലിയ ഒരു തിരുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ വികാരമാണ് മണ്ഡലത്തിൽ ഉടനീളം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണുള്ളത്. കൊല്ലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ആത്മവിശ്വാസം പകരുന്നുവെന്ന് എം മുകേഷ് എം എൽ എ. രമേശ് പിഷാരടിയും ധർമ്മജനും മറ്റൊരു രാഷ്ട്രീയ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് വ്യക്തി സൗഹൃദത്തെ ബാധിക്കില്ല. 2020 പ്രവർത്തിക്കാൻ ശ്രീനിവാസിന് സ്വാതന്ത്ര്യമുണ്ടെന്നും സിനിമയിൽ രാഷ്ട്രീയം കലരില്ലെന്നും മുകേഷ് ന്യൂസ് 18 പറഞ്ഞു. ഇപ്പം കൊല്ലത്തും ഈ പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പല ഇലക്ഷൻ അല്ലാതെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്. എല്ലാവരും തന്നെ അവരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അവരുടെ ഒരു നമ്മളോട് സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഈ തുടർഭരണം വരുമ്പോഴത്തേക്ക് ഇത് ചെയ്യണം കേട്ടോ, ഇതിൻ്റെ നിർമ്മാണോൽഘാടനം എത്രയും പെട്ടെന്ന് കയറിക്കഴിഞ്ഞ് 2 മാസത്തിനകം തന്നെ എന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ അങ്ങോട്ട് പറഞ്ഞതല്ല, അവർ മനസ്സിൽ തോന്നുന്ന ഇങ്ങോട്ട് പറഞ്ഞതാണ്. അതിനകത്ത് യാതൊരു സംശയവും ഇപ്പം നമുക്കില്ല. അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊന്നുമില്ല. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക, വരുന്ന പോലെ വരട്ടെ. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമായ തളിപ്പറമ്പിലും പ്രചരണ പരിപാടികൾ ശക്തമായി നടത്താനാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത്. എം പി ഗോവിന്ദന്റെ പ്രതികരണമാണ് വന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ സംഘടനാപരമായി നേരിടും, എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നും എം പി ഗോവിന്ദൻ ന്യൂസ് 18 പറഞ്ഞു. അല്ല, കേരളത്തിന്റെ സമഗ്ര വികസനമാണ് ഉദ്ദേശിക്കുന്നത്. പരാജയ ഭീതി എന്ന് പറയുന്നതില്ല, മത്സരമുണ്ട്. ആ മത്സരത്തിൽ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുൻപന്തിയിൽ നിൽക്കുക. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാനാവണം. അത് സാധ്യമാകും, അതിനൊരു സംശയമില്ല. പി സി ചാക്കോ മാത്രമല്ല കൂടുതൽ പേർ കോൺഗ്രസ് വിടുമെന്ന് ഇ പി ജയരാജൻ. യു ഡി എഫ് തകരും. പൊന്നാനിയിലും കുറ്റ്യാടിയിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർന്നെന്നും ഇ പി ജയരാജൻ. നിരവധി പേര് കോൺഗ്രസ് വിടും, യു ഡി എഫ് ദുർബലപ്പെടും. ബി ജെ പി യു ഡി എഫ് ഐക്യം മനസ്സിലാക്കി മതനിരപേക്ഷതാ ശക്തികൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് വരും. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ഇത് ശക്തിപ്പെടും. അങ്ങനെ ഈ ജില്ലയുടെ കൂടെ ചാർജ് ഉണ്ടല്ലോ, ഏതുതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്നോട്ട് ശക്തമാകുമോ? മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഗോവിന്ദൻ മാഷൊക്കെ പ്രചരണ രംഗത്ത് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ രംഗത്തും ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. ഈ കേരളത്തിൽ ജനങ്ങൾ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ മുന്നണിയെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ശക്തമായിരിക്കും, സുശക്തമായിരിക്കും. കേരളം ഇടതുപക്ഷത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഒരു പുനർഭരണം, ഒരു തുടർച്ച ഇവിടെ ഉണ്ടാകും. ഇവിടെ ഒന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളേ ഉണ്ടാകില്ല.
പൊന്നാനിയിലും അതുപോലെ തന്നെ അതൊരു പ്രശ്നമല്ല, അല്ല ഇപ്പൊ തീർന്നു കഴിഞ്ഞു. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.